ഹായ് ഓൾ വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ കറണ്ട് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം സ്വകാര്യ മേഖലയിലെ പ്രദേശവാസികൾക്ക് എഴുപത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ഓർഡിനൻസ് ഇറക്കിയ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് ആണ് കേട്ടോ സ്വകാര്യ മേഖലയിലെ പ്രദേശവാസികൾക്ക് എഴുപത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ഓർഡിനൻസ് ഇറക്കിയ സംസ്ഥാനം ഏതാണ് ഹരിയാന അടുത്തു നോക്കാം ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാഠ്യപദ്ധതി സമന്വയിപ്പിക്കുന്നു അതിന് ആരാണ് ഐ ബി എമ്മുമായി സംയോജിക്കുന്നത് സി ബി എസ്ഇ ആണ് കേട്ടോ ഒന്നും കൂടെ പറയാം ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാഠ്യപദ്ധതി സമന്വയിപ്പിക്കുന്നു അതിന് ആരാണ് ഐ ബി എമ്മുമായി സംയോജിക്കുന്നത് സി ബി എസ്ഇ ആണ് നെക്സ്റ്റ് വൺ നോക്കാം ഡിജിറ്റൈസേഷൻ ത്വരിതപ്പെടുത്തുന്നതിന് പത്ത് ബില്യൺ യു എസ് ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് ഗൂഗിളാണ് കേട്ടോ ഡിജിറ്റൈസേഷൻ ത്വരിതപ്പെടുത്തുന്നതിന് പത്ത് ബില്യൺ യു എസ് ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് ഗൂഗിൾ നെക്സ്റ്റ് വൺ നോക്കാം മധ്യപ്രദേശിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ എഴുന്നൂറ്റി അമ്പത് മെഗാവോട്ട് സോളാർ പ്ലാന്റ് എൻ്റെ പേരെന്താ രേവ അൾട്രാ മെഗാ സോളാർ പ്ലാന്റ് എന്താണ് രേവ അൾട്ര മെഗാ സോളാർ പ്ലാന്റ് ജൂലൈ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതാണ് കേട്ടോ അടുത്ത് നോക്കാം ഫോറസ്റ്റിലെ മികച്ച ഗവേഷണത്തിനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് കണ്ണൻ സി എസ് വാര്യർ ആരാണ് കണ്ണൻ സി എസ് വാര്യർ ഫോറസ്റ്റിലെ മികച്ച ഗവേഷണത്തിനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് കണ്ണൻ സി എസ് വാര്യർ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലോക ജനസംഖ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക ജനസംഖ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പകർച്ചവ്യാധികൾക്കിടയിൽ ഇപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം അവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കാം എന്താണ് പകർച്ചവ്യാധികൾക്കിടയിൽ ഇപ്പോൾ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യവും അവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കാം അപ്പോൾ നമുക്കറിയാം ലോക ജനസംഖ്യ ദിനം എന്നാണ് ജൂലൈ പത്തൊമ്പത് അതും കൂടെ ഓർത്തുവെക്കാം അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത് എഫ് ഡബ്ല്യു എ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ അതാണ് എഫ് ഡബ്ല്യു എട്ടോ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയതാര് ജോർദാൻ ഹെൻഡേഴ്സൺ ആരാണ് ജോർദാൻ ഹെൻഡേഴ്സൺ ലിവർപൂൾ ക്യാപ്റ്റനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് എഫ് ഡബ്ല്യു എ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയതാരാണ് ജോർദാൻ ഹെൻഡേഴ്സൺ ലിവർപൂളിൻ്റെ ക്യാപ്റ്റൻ അടുത്തു നോക്കാം നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയ്ക്ക് അഞ്ച് വർഷത്തെ വായ്പയ്ക്ക് അംഗീകാരം നൽകിയ ഏജൻസി ഏതാണ് ലോക ബാങ്ക് ആണ് കേട്ടോ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയ്ക്ക് അഞ്ച് വർഷത്തെ വായ്പയ്ക്ക് അംഗീകാരം നൽകിയ ഏജൻസി ഏതാണ് ലോക ബാങ്ക് നെക്സ്റ്റ് വൺ നോക്കാം അടുത്ത് നോക്കാം ചൊവ്വയിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ സ്വതന്ത്ര ദൗത്യത്തിൻ്റെ പേരെന്താണ് ടി ആൻ വെൻ വൺ ഓക്കെ ചൊവ്വയിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ സ്വതന്ത്ര ദൗത്യത്തിൻ്റെ പേരെന്താണ് ടി ആൻ വെൻ വൺ അടുത്ത് നോക്കാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ടെസ്റ്റ് കളിക്കാരനായി വിസ്ഡൻ മാസിക വിലയിരുത്തിയ ക്രിക്കറ്റ് താരമാരാണ് രവീന്ദ്ര ജഡേജ ആരാണ് രവീന്ദ്ര ജഡേജ ഒന്നും കൂടെ പറയാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ടെസ്റ്റ് കളിക്കാരനായി വിസ്ഡൻ മാസിക വിലയിരുത്തിയ ക്രിക്കറ്റ് താരമാരാണ് രവീന്ദ്ര ജഡേജ നെക്സ്റ്റ് വൺ നോക്കാം മെഡി ക്യാമ്പ് എന്ന പോർട്ടബിൾ ആശുപത്രി യൂണിറ്റ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് ആണ് കേട്ടോ മെഡി ക്യാമ്പ് എന്ന പോർട്ടബിൾ ആശുപത്രി യൂണിറ്റ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ് ബ്രിഡ്ജ് ആണ് ഏതാണ് ആഗ്നിഘാദ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് ആണ് കേട്ടോ ആഗ്നിഘാദ് ബ്രിഡ്ജ് ഈ ആഗ്നിഘാത് ബ്രിഡ്ജ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഖത്ര അതേപോലെ തന്നെ റിയാസി റിയാസി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അടുത്ത് നോക്കാം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് എവിടെയാണ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് ഏഴിമല ഓക്കെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് എവിടെയാണ് കമ്മീഷൻ ചെയ്തത് ഏഴിമലയാണ് നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിൻ്റെ കാലാവധി എത്ര വർഷത്തേക്കാണ് നീട്ടിയത് ഒരു വർഷത്തേക്കാണ് കേട്ടോ ഇന്ത്യൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിൻ്റെ കാലാവധി എത്ര വർഷത്തേക്കാണ് നീട്ടിയത് ഒരു വർഷത്തേക്കാണ് അടുത്തു നോക്കാം ആസാമിലെ ഏത് വന്യജീവി സംഗീതമാണ് ദേശീയ ഉദ്യാനമായി ഉയരുന്നത് ഡേഹിങ് പട്കായ് വന്യജീവി സംഗീതമാണ് കേട്ടോ ആസാമിലെ ഏത് വന്യജീവി സംഗീതമാണ് ദേശീയ ഉദ്യാനമായി ഉയരുന്നത് ഡേഹിങ് പട്കായ് വന്യജീവി സംഗീതമാണ് ഓർത്തുവെക്കാം നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ സെൻസസിന് എന്ത് അവാർഡാണ് ലഭിച്ചത് ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ സെൻസസിന് എന്ത് അവാർഡാണ് ലഭിച്ചത് ഗിന്നസ് റെക്കോർഡാണ് നെക്സ്റ്റ് വൺ നോക്കാം കേരളത്തിലെ ആദായ നികുതി പ്രിൻസിപ്പിൾ ചീഫ് കമ്മീഷണറായി ആരെയാണ് നിയമിച്ചത് ശശികല നായർ ഓക്കെ കേരളത്തിലെ ആദായ നികുതി പ്രിൻസിപ്പിൾ ചീഫ് കമ്മീഷണറായി ആരെയാണ് നിയമിച്ചത് ശശികല നായർ അടുത്ത് നോക്കാം കേരള സംസ്ഥാനത്ത് ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച ആശുപത്രി ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരള സംസ്ഥാനത്ത് ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച ആശുപത്രി ഏതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജാണ് ഓക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അടുത്തു നോക്കാം മുപ്പത് സെക്കൻഡുള്ള കോവിഡ് പത്തൊമ്പത് ദുരിത പരിശോധനാ സംവിധാനം വികസിപ്പിക്കാൻ ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ചേരുന്നത് ഇസ്രായേൽ ആണ് കേട്ടോ ഓർത്തുവയ്ക്കുക മുപ്പത് സെക്കൻഡുള്ള കോവിഡ് പത്തൊമ്പത് ദുരിത പരിശോധനാ സംവിധാനം വികസിപ്പിക്കാൻ ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ചേരുന്നത് ആൻസർ ഇസ്രായേൽ നെക്സ്റ്റ് വൺ കുട്ടികൾക്ക് മാനസിക സഹായം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചിരി കുട്ടികൾക്ക് മാനസിക സഹായം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചിരിയാണ് അടുത്തു നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്പിംഗ് ഹബ്ബായി മാറുന്ന തുറമുഖം ഏതാണ് കൊച്ചി തുറമുഖം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്പിംഗ് ഹബ്ബായി മാറുന്ന തുറമുഖം ഏതാണ് കൊച്ചി തുറമുഖം നോക്കാം പാകിസ്ഥാൻ ആർമിയുടെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായി ആരെയാണ് നിയമിച്ചത് നിഗർ ജോഹർ പാകിസ്ഥാൻ ആർമിയുടെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായി ആരെയാണ് നിയമിച്ചത് നിഗർ ജോഹർ അടുത്ത് നോക്കാം ഇ ലോക് അദാലത്ത് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് കേട്ടോ ഇ ലോക് അദാലത്ത് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഓർത്തുവയ്ക്കുക നോക്കാം ജൂലൈ പതിനെട്ട് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനമായി ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഒമ്പത് നവംബർ മാസം നോക്കാം എന്ന എന്ന പുസ്തകം പുസ്തകം മണ്ടേര ദിനമായി ഔദ്യോഗികമായി ാണ് പുസ്മായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച ഡ്രോണിന്റെ പേരെന്താണ് ഭാരത് ഓക്കെ കിഴക്കൻ ലഡാക്കിന്റെ കൃത്യമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച ഡ്രോണിന്റെ പേരെന്താണ് ഭാരത് നെക്സ്റ്റ് നോക്കാം ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോണോട്ട്സ് രണ്ടായിരത്തി ഇരുപത് വോൺ കർമാൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആരാണ് കെ ശിവൻ ഓക്കെ ഐ എസ് ആർ ഒ ചീഫാണ് കേട്ടോ ഇൻറ്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രനോട്ട്സ് രണ്ടായിരത്തി ഇരുപത് വോൺ കർമാൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആരാണ് കെ ശിവൻ ഐ എസ് ആർ ഒ ചീഫ് അടുത്തു നോക്കാം കൊച്ചി കപ്പൽ നിർമ്മാണശാല ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഓട്ടോണോമസ് ഇലക്ട്രിക് ഫെറി നിർമ്മിക്കുന്നത് നോർവേക്ക് വേണ്ടിയാണ് കേട്ടോ കൊച്ചി കപ്പൽ നിർമ്മാണശാല ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഓട്ടോണോമസ് ഇലക്ട്രിക് ഫെറി നിർമ്മിക്കുന്നത് നോർവേക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വൺ നോക്കാം ലോകത്തെ ആദ്യത്തെ ഓൺലൈൻ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് ഓക്കെ ലോകത്തെ ആദ്യത്തെ ഓൺലൈൻ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് നെക്സ്റ്റ് വൺ നോക്കാം ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡ്വേർഡ് ഫിലിപ്പ് രാജിവെച്ചു ആരാണ് പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക് കാസ്റ്റൊക്കെ ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡ്വേർഡ് ഫിലിപ്പ് രാജിവെച്ചു ആരാണ് പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക് നെക്സ്റ്റ് വൺ നോക്കാം ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡർ ആരാണ് വിക്രം ദുരൈസ്വാമി ആരാണ് വിക്രം ദുരൈസ്വാമി ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡർ ആരാണ് വിക്രം ദുരൈസ്വാമി അടുത്തു നോക്കാം ആദ്യ പ്രൊഫസർ പി സി മഹാനലോബസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് ആർക്കാണ് ലഭിച്ചത് സി രംഗരാജൻ ഓക്കെ ആദ്യ പ്രൊഫസർ പി സി മഹാനലോബസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് ആർക്കാണ് ലഭിച്ചത് സി രംഗരാജൻ ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്തത് നോക്കാം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് വൈസ് പ്രസിഡൻ്റായി ആരെയാണ് നിയമിച്ചത് അശോക് ലവാസ ഓക്കെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് വൈസ് പ്രസിഡൻറ്റായി ആരെയാണ് നിയമിച്ചത് അശോക് ലവാസ അടുത്തത് നോക്കാം ഏത് റെയിൽ പദ്ധതിയിൽ നിന്നാണ് അടുത്തിടെ ഇറാൻ ഇന്ത്യയെ ഒഴിവാക്കിയത് ചഹബഹാർ തുറമുഖ സഹിദാൻ റെയിൽവേ ലൈൻ ഏതാണ് ചഹബഹാർ തുറമുഖ സഹിദാൻ റെയിൽവേ ലൈൻ നെക്സ്റ്റ് വൺ നോക്കാം സാഹിദിയുടെ രണ്ടാമത്തെ ഗബ്രിയേൽ മാർക്വിസ്റ്റ് അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് സാഹിദിയുടെ രണ്ടാമത്തെ ഗബ്രിയേൽ മാർക്വിസ്റ്റ് അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പെരുമ്പടവം ശ്രീധരൻ ഓക്കെ പെരുമ്പടവം ശ്രീധരൻ ഒന്നും കൂടി പറയാം സാഹിത്യയുടെ രണ്ടാമത്തെ ഗബ്രിയൽ മാർക്വിസ്റ്റ് അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പെരുമ്പടവം ശ്രീധരൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ജൂലൈ മാസത്തിലെ കൂടുതൽ കറണ്ട് അഫെയർസ് നമുക്ക് നാളെ നോക്കാം അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ